ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ എയ്ത്ത് ചാപ്റ്ററായ സോളിഡ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ വൺ നയൻറ്റി ത്രീ ആൻഡ് വൺ നയൻറ്റി ഫോറിൽ വരുന്ന നാല് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് എ സ്ക്വയർ ആൻഡ് ഫോർ ട്രയാങ്കിൾസ് വിത്ത് ഡയമെൻഷൻസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ പിക്ചർ എ പിരമിഡ് ഈസ് മേഡ് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദീസ് പിരമിഡ് വാട്ട് ഇഫ് ദ സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾസ് ആർ ലാ ലൈക്ക് ദീസ് അതായത് ഇപ്പം നമുക്കിവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അതിൻ്റെ ബേസ് ഒരു സൈഡ് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ത്രികോണം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് അത് വെച്ചിട്ട് നമ്മളൊരു പിരമിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കുന്നു ഇതിപ്പോൾ ട്രയാങ്കിളുടെ ഹൈറ്റ് ആണ് അപ്പം നമ്മുടെ പിരമിഡിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും അതൊരു സ്ക്വയർ പിരമിഡ് ആയിരിക്കും അല്ലേ സമഞ്ചാരി സ്തൂപിക കാരണം നമ്മൾ സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതേപോലെ അതിൻ്റെ അളവ് നമ്മളോട് മാറ്റുമ്പം സ്ക്വയർ അതേപോലെ തന്നെ ട്രയാങ്കിളുടെ പിന്നെ ലാറ്ററൽ എഡ്ജ് അതായത് നമ്മുടെ പാർശ്വ വക്കാ തന്നിരിക്കണേ തേർട്ടി സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ രണ്ട് രീതി രണ്ടും നമുക്ക് ചെയ്യണം അപ്പൊ ആദ്യം നമുക്ക് ആദ്യത്തെ ചെയ്യാം ആദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഒരു സ്ക്വയറിന്റെ എ തന്നിട്ടുണ്ട് അല്ലേ അതായത് പാദ വക്ക് അല്ലെങ്കില് ബേസ് എഡ്ജ് എത്ര തന്നിരിക്കണേ ട്വന്റി ഫോർ അപ്പൊ നമുക്ക് തന്നിരിക്കണേ നമുക്ക് എഴുതാം പിന്നെ തന്നിരിക്കുന്നത് എന്താണ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണിത് ഇത് നമ്മുടെ എച്ച് അല്ല എന്താണ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പിരമിഡിനെ സംബന്ധിച്ച് എന്താണ് സ്ക്വയർ പിരമിഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്തൂപികേനെ സംബന്ധിച്ച് അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ് ഹൈറ്റാണ് എല്ലാണ് ചരിവുയരമാണ് അപ്പം എല്ലാണ് ഇവിടെ തന്നിരിക്കുന്നത് എട്ടീൻ അല്ലാതെ എച്ച് അല്ല അപ്പം എയും എല്ലും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് പിരമിഡ് അതായത് എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എച്ച് കാണാൻ നമുക്കറിയാലോ എയും എല്ലും തന്നു കഴിഞ്ഞാൽ എച്ച് കാണാനുള്ള ഫോർമുല നമുക്കറിയാം എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഓൾ സ്ക്വയർ അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റീൻ എറ്റീൻ സ്ക്വയർ മൈനസ് എ ബൈ ടു എന്ന് പറയുമ്പം ട്വൻ്റി ഫോർ ബൈ ടു അല്ലേ ട്വൽവ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്യ റൂട്ട് ഓഫ് ഏറ്റീൻ്റെ സ്ക്വയർ എത്ര വരിക ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ മൈനസ് ട്വൻറ്റി ഫോർ ഹാഫ് ട്വൽവ് ട്വൽവിൻ്റെ സ്വയർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും റൂട്ട് വൺ എയ്റ്റി വൺ എയ്റ്റിയുടെ സ്ക്വയർ റൂട്ട് നമുക്ക് കറക്റ്റായിട്ടില്ല അപ്പോൾ അത് നമ്മളോട് കണ്ടുപിടിക്കാം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇതുപോലെ കണ്ടുപിടിക്കാം അല്ലേ ടുവിലെ എത്ര വശം പോവും നയൻറ്റി ടൈംസ് വീണ്ടും ടൂവിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ടൈംസ് പോവും വീണ്ടും ഫൈവിലെ നയൻ ടൈംസ് പൂവും പിന്നെ ത്രീയിലെ ത്രീ ടൈംസ് അപ്പോൾ നമുക്ക് എങ്ങനെയാ ടു വേണ്ട ടു ടൈംസ് ഉണ്ട് അപ്പോൾ നമുക്കത് ഒരു പ്രാവശ്യം എഴുതാം അതുപോലെ ത്രീയും ടു ടൈംസ് ഉണ്ട് അത് ഒരു പ്രാവശ്യം എഴുതാം പിന്നെ എന്താണ് ഫൈവ് ഫൈവ് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം റൂട്ടു ഫൈവ് അല്ലേ അപ്പോൾ നമുക്കിതിനെന്ത് കിട്ടി ഇത് നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻ ത്രീ ഇൻ ഫൈവ് രണ്ട് പ്രാവശ്യം ഇനി നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കുക അല്ലേ അതുപോലെ ടൂവും ത്രീയും പുറത്തേക്ക് എടുത്തു ഫൈവ് പക്ഷേ വൺ ടൈം ഉള്ളു അപ്പോൾ അത് റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് റൂട്ട് ഫൈവ് സെൻറ്റിമീറ്റർ അതാണ് ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ എന്ത് ഈ ആദ്യത്തെ ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സ്തൂപിക ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇനി അവർ പറഞ്ഞിരിക്കണു നമ്മുടെ എ അതേപോലെ തന്നെ എടുക്കുക ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ നോക്കിയേ ഇത് നമ്മുടെ പാർശ്വ വക്ക് അഥവാ ഇ അതായത് ലാറ്ററൽ എഡ്ജ് ആണല്ലോ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ ഇത് ലാറ്ററൽ ലാച്ചുറൽ എഡ്ജാണ് കേട്ടോ പാർശ്വവക്ക് അഥവാ ഇ അത് നമുക്ക് തേർട്ടി സെൻറ്റിമീറ്ററിൽ എന്ന് തന്നിട്ടുണ്ട് ഇനി ഇതാണെങ്കിൽ എയും ഇയും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും നമുക്ക് നോക്കാം അല്ലേ അപ്പം ആദ്യം നമുക്ക് എയും ഇയും വെച്ചിട്ട് എച്ചിലേക്ക് ഡയറക്റ്റ് എത്തില്ല നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എല്ലേ എയും ഇയും എല്ലും ആണ് കണക്ഷനിൽ വരുന്നത് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് എല്ല് കണ്ടുപിടിക്കണം എല് കിട്ടിയതിന് ശേഷം ഈ എയും എല്ലും എടുത്തിട്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം അപ്പോൾ അവിടെ രണ്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് വല്ല് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ദോൾ സ്ക്വയർ ഈ ആണ് എപ്പോഴും വലുത് അത് ഓർമ്മ വേണം വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് തേർട്ടി സ്ക്വയർ മൈനസ് ട്വൻറ്റി ഫോർ ആൻഡ് എത്ര ട്വൽ ട്വൽവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് തേർട്ടിയുടെ സ്വയർ നയൻ ഹൺഡ്രഡ് മൈനസ് ട്വൽവിൻ്റെ സ്ക്വയർ വൺ ഫോർട്ടി ഫോർ ഇത് സപ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും റൂട്ട് സെവൻ ഫിഫ്റ്റി സിക്സ് അപ്പം ഇവിടെ നമ്മളി റൂട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം നമുക്ക് ഇനി എച്ച് കണ്ടുപിടിക്കാണ്ട് അല്ലേ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമുക്കവിടെ നിർത്താം എച്ച് സീക്വൽ ടു എന്താണ് എയും എല്ലും വെച്ചിട്ട് നമ്മളെങ്ങനെ എച്ച് കാണുക എച്ച് സീക്വൽ ടു റൂട്ട് ഓഫ് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഓൾ സ്ക്വയർ അപ്പം ഇത് എച്ച് കരുത് എ ഇ എല്ലാണ് ഒരു സെക്ഷനിൽ വരുന്നത് മറ്റേലെ എ എൽ എച്ച് ആണ് എച്ച് സീക്വൽ ടു റൂട്ട് ഓഫ് എൽ എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച റൂട്ട് സെവൻ ഫിഫ്റ്റി സിക്സിൻ്റെ സ്ക്വയർ കണ്ടോ അപ്പോൾ നമ്മൾ ആ റൂട്ട് അവിടെ ക്യാൻസൽ ആയി പോവും മൈനസ് എ ബൈ ടു ട്വൻറ്റി ഫോർ ഹാഫ് അതായത് ട്വൽവ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഈ റൂട്ടും സ്ക്വയറും കൂടി പോയിട്ട് അവിടെ സെവൻ ഫിഫ്റ്റി സിക്സ് വരും അതുകൊണ്ടാണ് പിന്നെ അത് അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അതുപോലെ ട്വൽവിൻ്റെ സ്ക്വയർ വൺ ഫോർട്ടി ഫോർ അപ്പോൾ ഇത് സപ്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും റൂട്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവിന്ന് കിട്ടും ഇത് നമുക്ക് ചെയ്ത് നോക്കിക്കൂടെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് നമുക്ക് ടു എത്ര വശം പോവും ഇനി ഇനിതിലെ നമുക്ക് ടു തന്നെ വീണ്ടും പോവാം വൺ ഫിഫ്റ്റി ത്രീ ഇനി വൺ ഫിഫ്റ്റി ത്രീയിൽ പോകുന്നത് ഏതാണ് നമുക്ക് ത്രീ പോകൂലേ ത്രീ ഇവിടെ ഫൈവ് ടൈംസ് പോവും ഇവിടെ വൺ ടൈംസ് പോവും പിന്നെ വീണ്ടും ത്രീ പോവും ഇവിടെ വൺ ടൈം ഇവിടെ സെവൻ ടൈംസ് അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം റൂട്ട് ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻ ടു സെവൻറ്റീൻ ഇതിൽ ടൂവും ത്രീയും ടു ടൈംസ് ഉണ്ട് അപ്പം നമുക്കത് പുറത്തേക്ക് എടുക്കാം ടു ഇൻറ്റു ത്രീ ഇൻറ്റു റൂട്ടു സെവൻറ്റീൻ അതായത് സിക്സ് റൂട്ടു സെവൻറ്റീൻ അത്രയും സെൻറ്റിമീറ്റർ അതാണ് ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിലുള്ളതിന് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റിനുകൾ ഒന്നല്ല തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് ടെൻ സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ട്വൽവ് സെൻറ്റിമീറ്റർ ഈസ് ടു ബി മേഡ് ഓഫ് പേപ്പർ വാട്ട് ഷുഡ് ബി ദി ഡയമെൻഷൻസ് ഓഫ് ദ ട്രയാങ്കിൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് അല്ലേ ബേസ് എഡ്ജ് അഥവാ പാത എ അത് നമ്മൾ ടെൻ സെൻറ്റിമീറ്റർ ആണ് പിന്നെ തന്നിരിക്കുന്നത് ഹൈറ്റ് ആണ് ഹൈറ്റ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് ട്വൽവ് സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എച്ച് നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ ആണ് അതുകൊണ്ട് നമുക്ക് അത് എച്ച് ആയിട്ട് എടുക്കാം അത് എത്ര തന്നിട്ടുണ്ട് ട്വൽവ് സെൻറ്റിമീറ്റർ അപ്പം എയും എച്ചും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അത് വെച്ച് നമ്മൾ ആ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി വാട്ട് ഷുഡ് ബി ദ ഡയമെൻഷൻസ് ഓഫ് ദി ട്രയാങ്കിൾ അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് സൈഡിലൊന്ന് ഒന്ന് വരച്ച് നോക്കാം ഇതായിരുന്നു നമ്മുടെ സ്ക്വയർ അല്ലേ ഇവിടെ നാല് സൈഡിലേക്ക് നാല് ട്രയാങ്കിൾ വരുന്നുണ്ട് ഐസോസിലെ ട്രയാങ്കിൾ ആണ് അപ്പോൾ ബേസ് അഡ്ജ് എ ടെൻ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് ടെൻ പിന്നെ ആണ് അവിടെ നമ്മുടെ ഈ ഇത് നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് കറക്റ്റ് മനസ്സിലാവും ഇവിടെ നിന്ന് നമ്മുടെ ആ ടോപ്പിലേക്കുള്ള ഹൈറ്റ് ആണ് അവിടെ എച്ച് ട്വൽവ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ട്രയാങ്കിളിൻ്റെ ഡയ്മെൻഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പിക്ചർ വരച്ചത് എച്ച് അറിയണമെങ്കിൽ നമുക്ക് മറ്റേ ഫോൾഡ് ചെയ്തിട്ടുള്ള പിക്ചറിലാണ് കറക്റ്റ് അറിയാം അപ്പോൾ എയും എച്ചും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് എന്താ വരിക നമ്മുടെ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ഡയ്മെൻഷൻ കണ്ടുപിടിച്ച് പറഞ്ഞാൽ മൂന്ന് സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം ഈ സൈഡ് ടെൻ ആണ് നമുക്ക് ഓൾറെഡി കിട്ടി ഇനി ഈ സൈഡും ഈ സൈഡും ഐസോസിലസ് അഥവാ സമപാർശ്വദ ആയതുകൊണ്ട് രണ്ട് സൈഡും ഈക്വൽ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ ഇ ആണ് അല്ലേ അപ്പം നമുക്ക് ഇനി ഇ കണ്ടുപിടിച്ചു കൊടുത്താൽ മതി അല്ലേ പക്ഷെ ഈ നമുക്ക് എയും എച്ചും വെച്ചിട്ട് ഇ കിട്ടുമോ ഇല്ല എ എച്ചിന്റെ ഇതിൽ വരുന്നത് പിന്നെ എൽ ആണ് അല്ലേ അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ എ എച്ച് എല്ലാണ് ഒരു റിലേഷനിൽ വരുന്നത് മറ്റേൽ എ ഇ എൽ അപ്പൊ കണ്ടോ എയും എച്ചും വെച്ചിട്ട് നമുക്ക് ഇനി എല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം എല് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങൾ തെറ്റിക്കരുത് ഈ ഒരു ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം അപ്പൊ ആദ്യം നമുക്ക് എല് കണ്ടുപിടിച്ചു കൊടുക്കാം അപ്പം സ്ലാൻഡ് ഹൈറ്റ് എൽ ഈസ് ഈക്വൽ ടു എല്ലാണ് എല്ലെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് ഈ ആണ് പാർശ്വ അല്ലെങ്കിൽ ലാച്ചുറൽ എഡ്ജി ഇ ആണ് നമ്മൾ ട്രയാങ്കിളുടെ ഒരു സൈഡ് ആയിട്ട് വരിക പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കണെട്ടോ എൽ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് എച്ച് സ്ക്വയർ പ്ലസ് എല്ലാണവിടെ വലിയ ആളല്ലേ അപ്പം നമുക്കവിടെ പ്ലസ് ചെയ്യണം എ ബൈ ടു ദോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ചിൻ്റെ സ്ക്വയർ എത്രയാണ് ടുവൽവ് സ്ക്വയർ പ്ലസ് എ ടെൻ ആണ് അപ്പം ടെന്നിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഫൈവ് ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 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 ടുവൽവിൻ്റെ സ്ക്വയർ വൺ ഫോർട്ടി ഫോർ പ്ലസ് ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ സിക്സ്റ്റീൻ ആയ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് തേർട്ടീൻ ആണ് അപ്പോൾ നമുക്ക് എൽ സീക്വൾ ടു തേർട്ടീൻ സെൻറ്റിമീറ്റർന്ന് കിട്ടി ഇത് നമ്മുടെ ലാച്ചുറൽ എഡ്ജ് അല്ലെങ്കിൽ നമ്മുടെ പാർശ്വ വക്ക് ഇ ഇ കാണാനുള്ള ഫോർമുല എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എല് നമുക്ക് കിട്ടിയില്ലോ അല്ലേ എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദോൾ സ്ക്വയർ അതിൽ ഇ ആണ് വലിയ ആൾ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു സീക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ എത്ര തേർട്ടീൻ തേർട്ടീൻ സ്ക്വയർ പ്ലസ് എ ബൈ ടു എത്ര വരുക എ ടെൻ ആണ് അപ്പോൾ ഫൈവ് ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടീൻ്റെ സ്ക്വയർ വൺ സിക്സ്റ്റി നയൻ പ്ലസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും റൂട്ട് വൺ നയൻറ്റി ഫോർ റൂട്ട് വൺ നയൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ആക്കിയിട്ട് എഴുതാം തേർട്ടീൻ പോയിൻറ്റ് നയൻ ത്രീ സെൻറ്റിമീറ്റർ എന്ന് വരും അത് നമുക്ക് വൺ നയൻറ്റി ഫോർ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം ഏകദേശം അത് തേർട്ടീൻ പോയിന്റ് നയൻ ത്രീ സെൻറ്റിമീറ്ററാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ നമുക്ക് ട്രയാങ്കിളിന്റെ ഡയമെൻഷനില് ത്രികോണത്തിൻ്റെ അളവുകളാണ് കിട്ടേണ്ടത് അപ്പം സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ ഈ ടെൻ സെൻറ്റിമീറ്റർ അല്ലേ ഒരു സൈഡ് വരുന്നത് മറ്റേത് ഏതപ്പം വരിക തേർട്ടീൻ പോയിന്റ് നയൻ ത്രീയും അടുത്തതും സെയിം തന്നെയാ അല്ലേ തേർട്ടീൻ പോയിന്റ് നയൻ ത്രീ ത്രീം സെന്റിമീറ്റർ അപ്പോൾ ഇതാണ് ആ മൂന്ന് സൈഡ് ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ വരുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് വേഗം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം പ്രൂ ദാറ്റ് ഇൻ എനി സ്ക്വയർ പിരമിഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ലാറ്ററൽ എഡ്ജ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് അതായത് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട് സമജതിയുടെ സ്തൂപിക അതിന്റെ സ്ക്വയർസ് ഓഫ് ദ ഹൈറ്റ് ഹൈറ്റിന്റെ സ്ക്വയർ അതായത് എച്ച് സ്ക്വയർ അതുപോലെ സ്ക്വയേഴ്സ് ഓഫ് ദ സ്ലാൻഡ് ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് അല്ലല്ലേ സ്ക്വയർ ആൻഡ് നാച്ചുറൽ എഡ്ജ് അതായത് പാർശ്വവാക്കിൻ്റെ സ്ക്വയർ ഇ സ്ക്വയർ അതായത് എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ഇ സ്ക്വയർ ഇത് മൂന്നും അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അപ്പൊ എച്ച് സ്ക്വയർ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം അതായത് ഒരു പ്രത്യേക നമ്പറോടെ ആഡ് ചെയ്ത് പോകുന്നു അതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെ എ പി നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഇത് എച്ച് സ്ക്വയറിന്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പറാണ് അല്ലെ കോമൺ ഡിഫറൻസ് അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എൽ സ്ക്വയർ കിട്ടുന്നു ആ സെയിം നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇ സ്ക്വയർ കിട്ടുന്നു അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പം എച്ച് സ്ക്വയർ അങ്ങനെ നിൽക്കട്ടെ എൽ സ്ക്വയറിൻ്റെ ഫോർമുല നമ്മൾ എന്താ പഠിച്ചിരിക്കണത് എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ ഫോർമുലയിൽ എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദോൾ സ്ക്വയർ എന്നാണ് ഇതിനെങ്ങനെ എഴുതാം എച്ച് സ്ക്വയർ പ്ലസ് ഇതിനെ നമ്മൾ സ്ക്വയർ മാറ്റുമ്പം എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ ശരിയല്ലേ അപ്പോൾ എൽ സ്ക്വയർ നമുക്ക് അങ്ങനെ കിട്ടി ഇനി ക്വേഷൻ നമ്പർ വൺ എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ആരാധനാണ് ഇ സ്ക്വയർ ഇ സ്ക്വയർ സീക്വൾ അപ്പം എൽ സ്ക്വയർ നമ്മളെ എച്ച് സ്ക്വയറിനെ ടേമില് മാറ്റി എഴുതി കേട്ടോ ഇനി ഇ സ്ക്വയറിൻ്റെ ഫോർമുലെന്തായിരുന്നു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദോൾ സ്ക്വയർ എൽ സ്ക്വയർ എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ഫോർ അല്ലേ അപ്പം എൽ സ്ക്വയറിന് പകരം അത് കൊടുത്തു പ്ലസ് എന്ത്ണ്ട് എ ബൈ ടു ദോൾ സ്ക്വയർ എ ബൈ ടു ദോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ബൈ ഫോർ അല്ലേ സ്ക്വയർ മാറ്റുമ്പോൾ വെച്ച് ഈ സീക്വൾ ഇതിനെ കൂടി നമുക്ക് ചെറുതാക്കി എഴുതുമ്പോൾ എന്താ എഴുതാം എച്ച് സ്ക്വയർ പ്ലസ് ഇവിടെ ടു ടൈംസ് എ സ്ക്വയർ ബൈ ഫോർ ഉണ്ട് അല്ലേ അപ്പം ടു ടൈംസ് എ സ്ക്വയർ ബൈ ഫോർ അപ്പം ഈ സ്ക്വയറിന് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റി ഇക്വേഷൻ നമ്പർ ടു ഇപ്പം നോക്കി ആദ്യത്തെ നമ്മുടെ എച്ച് സ്ക്വയർ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ ആദ്യത്തെ നമ്മുടെ എച്ച് സ്ക്വയർ എൽ എങ്ങനെ എഴുതാം എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ഫോർ അല്ലേ അടുത്തത് നമ്മുടെ എന്തായിരുന്നു ഇ സ്ക്വയർ ഇ എങ്ങനെ എഴുതാം എച്ച് സ്ക്വയർ പ്ലസ് ടു ടൈംസ് എ സ്ക്വയർ ബൈ ഫോർ അപ്പോൾ ഇവിടെ കണ്ടോ എ സ്ക്വയർ ബൈ ഫോർ ഇവിടെ ഒരു പ്രാവശ്യം ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി ടു ടൈംസ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് തേർഡ് ടേം ആയിട്ടുള്ള എന്ത് കിട്ടി ഇ സ്ക്വയർ കിട്ടി അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് കോമൺ ഡിഫറൻസ് അതായത് ഏത് നമ്പറാണ് ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എ സ്ക്വയർ ബൈ ഫോർ ആണ് അല്ലേ കോമൺ ഡിഫറൻസ് അതുകൊണ്ട് ഇതെന്താണ് ഇറ്റ് ഈസ് എ അരിത്തമറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ എ പി അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് നമുക്കിതിനെ പറയാം അപ്പോൾ മനസ്സിലായല്ലോ അതെങ്ങനെ ചെയ്തെന്നുള്ളത് അപ്പം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എ സ്ക്വയർ പിരമിഡീസ് ടു ബി മേഡ് വിത്ത് ദ ട്രയാങ്കിൾ ഷോൺ ഹിയർ ആസ് എ ലാറ്ററൽ ഫേസ് വാട്ട് വുഡ് ബി ഇറ്റ്സ് ഹൈറ്റ് വാട്ട് ഇഫ് ദ ബേസ് ഈസ് ഫോർട്ടി സെന്റിമീറ്റർ ഇൻസ്റ്റഡ് ഓഫ് തേർട്ടി സെന്റിമീറ്റർ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അതിന് ബേസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് അതായത് പാത വക്ക് തന്നിരിക്കുന്നത് തേർട്ടി സെന്റിമീറ്റർ ആണ് പിന്നെ ലാറ്ററൽ ലാച്ചുറൽ അല്ലേ ഇവിടെ നമുക്ക് ട്വൻറ്റി ഫൈവ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ലാച്ചുറൽ എഡ്ജ് അത് വെച്ചിട്ട് നമ്മളൊരു സ്ക്വയർ പിരമീറ്റ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമുച്ചയത്തിൽ സൂപിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും അതേപോലെ നമുക്ക് ഈ തേർട്ടിക്ക് പകരം ഫോർട്ടി എടുക്കുകയാണെങ്കിൽ എന്ത് വ്യത്യാസം വരുന്നു അപ്പോൾ അത് നമുക്ക് തേർട്ടി വെച്ചിട്ട് ചെയ്യാം ഈ തേർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ ബേസ് അഡ്ജാണ് അല്ലേ അതായത് നമ്മുടെ എ പാദ വക്ക് തേർട്ടി സെൻറ്റിമീറ്റർ പിന്നെ നമുക്ക് തന്നത് എന്താണ് ഈ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഇത് നമ്മുടെ പാർശ്വ വക്കാണ് അതായത് ലാച്ചുറൽ എഡ്ജാണ് കേട്ടോ തെറ്റിപ്പൂവരുത് ലാച്ചുറൽ ആഡ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ അപ്പം എയും ഇയുമാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് വാട്ട് വുഡ് ബി ദ ഇറ്റ്സ് ഹൈറ്റ് ഹൈറ്റാണ് വേണ്ടത് നമുക്ക് എച്ച് ആണ് വേണ്ടിയിരുന്നത് പക്ഷേ എയും ഇയും വെച്ച് നമുക്ക് എച്ചിലേക്ക് പോകാൻ പറ്റില്ല നമുക്ക് എയും ഇയും വെച്ചിട്ട് ആരെന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടുള്ള എല്ലിനെ കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് എല്ലിനെ ആദ്യം കണ്ടുപിടിച്ചുകൊടുക്കാം അല്ലെ നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യാറ് എന്നിട്ട് നമുക്ക് എച്ചിലേക്ക് പോകാം അല്ലേ സ്ലാൻഡ് ഹൈറ്റ് എൽ എന്താ നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് എന്താ പറയുക ഈ സ്ക്വയർ മൈനസ് എ ബൈ ടു ഓൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇയുടെ സ്ക്വയർ എത്രയാണ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ തേർട്ടി തേർട്ടീടെ ഹാഫ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മൈനസ് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ നമുക്ക് എത്ര കിട്ടി റൂട്ട് ഫോർ ഹൺഡ്രഡ് റൂട്ട് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എത്രയാണ് ട്വൻറ്റി സെന്റിമീറ്റർ ഇതിപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടുള്ളോ ആയിട്ടുള്ളൂ നമുക്ക് ഹൈറ്റിലേക്ക് പോകണം അല്ലേ ഹൈറ്റ് എച്ച് അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എല്ലിപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടിയ ട്വൻറ്റി ട്വൻറ്റി സ്ക്വയർ മൈനസ് എ എത്രയാണ് തേർട്ടി തേർട്ടിയുടെ ഹാഫ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ട്വൻറ്റിയുടെ സ്ക്വയർ ഫോർ ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റീൻ്റെ സ്ക്വയറ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും റൂട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് അപ്പോൾ ഇത് നമുക്കിവിടെ ഇങ്ങനെ നിർത്താം അല്ലെങ്കിൽ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ബേസ് എഡ്ജ് നമ്മളിവിടെ ഫോർട്ടി എടുത്ത് തേർട്ടി എടുത്തില്ലേ അതിന് പകരം ഫോർട്ടി എടുക്കുകയെന്ന് വിചാരിക്കേ അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം എന്ന് അപ്പോൾ ഈ സെയിം ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാം നമുക്ക് ഇനി എന്ന് മാത്രം കൊടുക്കാം എ ഇസ് ഈക്വൽ ടു ഫോർട്ടി പിന്നെ നമ്മുടെ ഇ സെയിം അത് തന്നെ ട്വൻറ്റി ഫൈവ് അതിന് വ്യത്യാസം അല്ല ഇത് നമ്മൾ ആദ്യം എൽ എന്നെ കണ്ടുപിടിക്കണം അല്ലേ എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും സ്ക്വയർ റൂട്ട് ഓഫ് ഇ സ്ക്വയർ അല്ലേ ട്വൻറ്റി ഫൈവ് സ്ക്വയർ മൈനസ് ഇതിൻ്റെ ഹാഫ് ഫോർട്ടിയുടെ ഹാഫ് എത്രയാണ് ട്വൻറ്റി ട്വൻറ്റി സ്ക്വയർ അല്ലേ എ ബൈ ടു ദൗൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ട്വൻറി ഫൈവിൻ്റെ സ്ക്വയർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മൈനസ് ട്വൻറ്റിയുടെ സ്ക്വയർ ഫോർ ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടി റൂട്ട് ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ എത്രയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അതായത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എല് കിട്ടിയത് രണ്ടാമത്തെ കേസിൽ ഇനി അത് വെച്ചിട്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കേണ്ട എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ എൽ എത്ര കിട്ടി ഫിഫ്റ്റീൻ സ്ക്വയർ മൈനസ് എ ബൈ ടു സ്ക്വയർ എ എത്ര ഇവിടെ പുതിയത് ഫോട്ടിയാണ് ഫോർട്ടിയുടെ ഹാഫ് ട്വൻറ്റി ട്വൻറ്റി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ എത്രയാ ടു ട്വൻറ്റി ഫൈവ് മൈനസ് ട്വൻറ്റിയുടെ സ്ക്വയർ ഫോർ ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് വൺ സെവൻ്റി ഫൈവ് കണ്ടെ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വന്നു മൈനസ് വന്നു മൈനസ് റൂട്ട് വൺ സെവൻറ്റി ഫൈവ് ഇവിടെ നമുക്ക് പോസിറ്റീവായിരുന്നു റൂട്ട് വൺ സെവൻ്റി ഫൈവും ഇവിടെ മൈനസ് ആണ് വന്നത് നെഗറ്റീവ് റൂട്ട് വൺ സെവൻറ്റി ഫൈവ് ആണ് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ ഇതൊരു ഹൈറ്റ് ഒക്കെ നമുക്ക് നെഗറ്റീവിന് പറയാൻ പറ്റുമോ ഇല്ല ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നമുക്ക് ഹൈറ്റ് ഒക്കെ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണല്ലേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫോം എ സ്ക്വയർ പിരമിഡ് അല്ലെങ്കിൽ സമചതുര സ്തൂപിക ഈ പറഞ്ഞ അളവനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അവർ തന്ന അളവനുസരിച്ചിട്ട് മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് നെഗറ്റീവില കിട്ടുക അത് പോസിബിൾ അല്ല അപ്പോൾ ഇന്ന് പഠിപ്പിച്ച നാല് പ്രോബ്ലംസും മനസ്സിലായല്ലോ അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്നും ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടി പോവുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി ഇതിൻ്റെ വോളിയത്തിനെ പറ്റി പഠിക്കാമല്ലേ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം അഥവാ വ്യാപ്തം എങ്ങനെ കാണാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു